ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപമെടുത്തതിനാൽ കേരളത്തിൽ ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത അതേസമയം തിരുവോണ ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നും അറിയുന്നു ഈ മാസത്തെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെ പടിഞ്ഞാറൻ മധ്യമേഖലയിലും വടക്ക് കിഴക്കൻ മേഖലയിലുമായി പതിനാറിന് വൈകിട്ടാണ് രൂപപ്പെടുത്തുന്നത് ഇത് കരകയറി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനമർദ്ദം കരകയറുന്നതാണ് കേരളത്തിൽ ഇന്നലെ മുതൽ മഴ കൂടാൻ കാരണം മധ്യേന്ത്യയിലേക്ക് എത്തുന്നതിനാൽ ഉത്രാടനാളിൽ മഴ കുറയും തിരുവോണനാളിൽ ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിലും വടക്കൻ ജില്ലകളിലും ഇടവിട്ടുള്ള മഴ പ്രതീക്ഷിക്കാം അവിട്ടം ചതയം നാളുകളിലും രാത്രി സമയങ്ങളിലടക്കം ഇടവിട്ട് മഴയെത്തും അതേസമയം ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്നലെ സംസ്ഥാനത്ത് തൃശൂരിലും പാലക്കാടുമുണ്ടായ ഭൂചലനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ ഉച്ചയ്ക്ക് ഇന്ത്യ സമയം രണ്ടരയോടെയാണ് തൃശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത് മൂന്ന് തീവ്രതയുള്ള ചലനമാണ് ഇതെന്നാണ് റിപ്പോർട്ട് പട്ടിക്കാടിന് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭോകേന്ദ്രം ഇടുക്കിയിലെ മാബിനിയിലും പ്രകമ്പനം രേഖപ്പെടുത്തി ഭൂചലനം സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാഷണൽ സെന്റർ ഫോർ സീസ്പോർട്ട് ോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല തൃശൂരിന് പിന്നാലെ പാലക്കാടും ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു പാലക്കാട് കിഴക്കൻചേരിയിലെ മലയോര മേഖലയായ പാലക്കുഴിയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഉള്ള ശബ്ദത്തോടെയാണ് രണ്ട് തവണ ഭൂമി കുലുങ്ങിയത് ഭൂചലനം അഞ്ച് സെക്കൻഡ് നീണ്ടു നിന്നെന്ന് നാട്ടുകാർ പറയുന്നു പനംകുറ്റി വാൽക്കുളമ്പ് പോത്തുചാടി രക്കാണ്ടി മേഖലയിലും പ്രതിഫലനമുണ്ടായി നിരവധി വീടുകളുടെ ചുവരുകളിൽ വെള്ളം രൂപപ്പെട്ടു മറ്റു നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നേരത്തെ തൃശൂർ പീച്ചി ചി അണക്കെട്ട് പരിസരത്തും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിന്റ് മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതോടെയായിരുന്നു ഭൂചലനം പീച്ചി പൊടിപ്പാറ അമ്പലക്കുന്ന് വിലങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിക്ടർ സ്കെയിൽ രണ്ട് പോയിന്റ് അഞ്ചിന് താഴെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ സാധാരണഗതിയിൽ അനുഭവപ്പെടാറില്ല രണ്ട് പോയിന്റ് അഞ്ചിനും അഞ്ച് പോയിന്റ് നാലിനും മധ്യേ രേഖപ്പെടുത്തുന്നവ അറിയാൻ സാധിക്കും ചെറിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം അഞ്ച് പോയിന്റ് അഞ്ചിനും ആറിനും ഇടയിലുള്ള ഭൂചലനങ്ങൾ ചെറിയ രീതിയിൽ നാശനഷ്ടമുണ്ടാക്കും ആറ് പോയിന്റ് ഒന്നിനും ആറ് പോയിന്റ് ഒൻപതിനും ഇടയിലുള്ള ഭൂചലനങ്ങൾ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഏഴിനും ഏഴ് പോയിന്റ് ഒൻപതിനും മധ്യേ ഭൂചലനങ്ങളെ ദുരന്തമായാണ് കണക്കാക്കുന്നത് ഗുരുതര നാശനഷ്ടങ്ങൾ ഇവ കാരണമുണ്ടാകും എട്ടിനു മുകളിലുള്ള ഭൂകമ്പങ്ങൾ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള പ്രദേശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ തക്ക ശേഷിയുള്ളതായിരിക്കും